ദേശീയപാതയിൽ ആലുവ കമ്പനിപ്പടിയിൽ കാറും ഡ്രൈവറെയും തട്ടിക്കൊണ്ടുപോയ കേസിൽ അഞ്ചു പേർക്കെതിരെ പോലീസിന്റെ തെരച്ചിൽ നോട്ടീസ്. 11 പ്രതികളുള്ള കേസിൽ 6 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇടപ്പള്ളിയിലെ അബ്ദുൽ മനാഫ്, പറവൂരിലെ അൻഷാദ്, തൃശൂർ മതിലകത്തെ ബഷീർ, തൃശൂർ കുളിമുട്ടം ചന്ദ്രദാസ്, പാലക്കാട് കോട്ടോപ്പാടത്തെ മുഹമ്മദ് മുഹസിൻ എന്നിവർക്കെതിരെയാണ് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. മാർച്ച് 31 പുലർച്ചെ ബംഗളൂരുവിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങളുമായി വന്ന പൊന്നാണി സ്വദേശി സജീവനെയാണ് തോക്കുചൂണ്ടി കാറടക്കം തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്ത മുജീബ് ഉൾപ്പെടെ 3 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുജീബിന് കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തട്ടിയെടുക്കാൻ മുജീബ് തന്നെ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു. കൊട്ടേഷൻ കൊടുത്ത് പുകയില ഉൽപ്പന്നങ്ങളും കാറും മറിച്ചു വിൽക്കുകയായിരുന്നു ലക്ഷ്യം. പ്രതികൾ സഞ്ചരിച്ച വാഹനവും തട്ടിക്കൊണ്ടുപോയ വാഹനവും മുജീബിന്റെ വീട്ടിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ നിറച്ച ചാക്കുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.